ദിവ്യകാരുണ്യനാഥനെ ജീവനക്കാൾ കൂടുതൽ സ്നേഹിച്ച സഭയുടെ സൈബർ അപ്പോസ്തലൻ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസിന്റെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പ്രദർശനം ഹോളിവുഡിൽ പുരോഗമിക്കുന്നു. ഹോളിവുഡിലെ ക്രൈസ്റ്റ് കിങ് ദേവാലയത്തിലെ ഞായറാഴ്ച കുർബാനകളുടെ തത്സമയ സംപ്രേഷണങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന പാട്രിക് മെഗാട്ടാണ് ഈ പ്രദർശനങ്ങൾ ഹോളിവുഡിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. മെഗാട്ട് ഉൾപ്പെടെ 8 അംഗ സംഘം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറ്റലിയിലെ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ബസലിക്ക സന്ദർശിച്ചതാണ് ഈ പ്രദർശനം ഹോളിവുഡിലെത്തിക്കുവാൻ കളമൊരുങ്ങിയത്. വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റി സൃഷ്ടിച്ച വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള 100-ലധികം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനത്തിന് ഹോളിവുഡിലെ ക്രൈസ്റ്റ് കിങ് ദേവാലയത്തിൽ ജൂൺ 1 തുടക്കമിട്ടത്. ക്രൈസ്റ്റ് കിങ് ദേവാലയത്തിന് പുറമെ ലോസ്ആഞ്ചലോസ് അതിരൂപതയിലെ 30-ലധികം ഇടവകളിലും പ്രദർശനം തുടരുകയാണ്. ഇത്രയധികം ഇടവകകൾ പ്രദർശനം നടത്തുവാൻ സമ്മതിക്കുമെന്ന് തങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ലായിരുന്നുവെന്ന് ക്രൈസ്റ്റ് കിങ് ഇടവകയുടെ വികാരിയും അതിരൂപതയുടെ ദിവ്യകാരുണ്യ ആരാധനാ കാര്യാലയത്തിന്റെ ഡയറക്ടറുമായ ഫാദർ ജുവാൻ അച്ചോവോ പറഞ്ഞു. വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷമാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് കാർലോ സൃഷ്ടിച്ച വെബ്സൈറ്റ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനവും ഇതിനോടകം ലോകമെമ്പാടുമുള്ള 3000 ഇടവകകളിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഈ പ്രദർശനം നടത്തുന്ന കാലിഫോർണിയയിലെ ആദ്യ രൂപതയാണ് ലോസ്ആഞ്ചലോസ്. ലണ്ടനിൽ ജനിച്ച് ഇറ്റലിയിൽ വളർന്ന കമ്പ്യൂട്ടർ പരിജ്ഞാനിയായ കാർലോ വലിയ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. ലുക്കേമിയ ബാധിച്ച് 2006 മരണപ്പെടുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ അഗാധമായി സ്നേഹിച്ചിരുന്ന കാർലോയുടെ ആഗ്രഹപ്രകാരമാണ് അസീസിയിൽ അദ്ദേഹത്തിനെ അടക്കം ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഓക്സ് ന്യൂസ്.